പ്ലസ് വൺ ബോട്ടണിയിലെ പ്ലാൻ കിംഗ്ഡത്തിൽ ലൈഫ് സൈക്കിൾസിനെ കുറിച്ചാണ് ഈ വീഡിയോ സസ്യങ്ങളിൽ ഹാപ്ലോയിഡ് കോശങ്ങൾക്കും ഡിപ്ലോയിഡ് കോശങ്ങൾക്കും മൈറ്റോസിസ് വഴി വിഭജിക്കുവാൻ കഴിയുന്നു ഇത് ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് സസ്യങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്നു ഒരു പ്ലാന്റിൻ്റെ ജീവിതചക്രത്തിൽ രണ്ട് ഫേസുകളുണ്ട് ഗ്യാമിറ്റോഫേറ്റിഫ് ഫെയ്സും സ്പോറോഫേറ്റിഫ് ഫേസും ഗ്യാമറ്റൊഫൈറ്റ് ഇസ് ദ പ്ലാൻ ബോഡി വിച്ച് പ്രൊഡ്യൂസസ് ഗ്യാമീറ്റ്സ് സ്പോറോഫൈറ്റ് ഇസ് ദ പ്ലാൻ ബോഡി വിച്ച് പ്രൊഡ്യൂസസ് സ്പോർട്സ് ഗ്യാമറ്റോഫൈറ്റി ഫേസിൽ ഗ്യാമേറ്റ്സ് ഉണ്ടാവുന്നു സ്പോറോഫൈറ്റിഫ് ഫേസിൽ സ്പോഴ്സ് ഉണ്ടാകുന്നു ഗ്യാമറ്റോഫൈറ്റി പ്ലാൻ ബോഡി ഹാപ്ലോയിഡ് ആയിരിക്കും അതിൽ നിന്നുണ്ടാകുന്ന ഗ്യാമീറ്റ്സും ഹാപ്ലോയിഡ് ആയിരിക്കും ഇവിടെ മൈട്രോസിസ് വഴിയാണ് ഗ്യാമേറ്റ്സ് ഉണ്ടാകുന്നത് എന്നാൽ സ്പോറോഫൈറ്റി പ്ലാൻ ബോഡി ഡിപ്ലോയിഡ് കണ്ടീഷനിലുള്ളതായിരിക്കും ഇതിൽ നിന്ന് സ്പോഴ്സ് ഉണ്ടാവുന്നത് മിയോസിസ് വഴിയായതുകൊണ്ട് സ്പോഴ്സ് ഹാപ്ലോയിഡ് ആയിരിക്കും ഗ്യാമിറ്റോഫൈറ്റിൽ നിന്ന് മൈറ്റോസിസ് വഴി ഗ്യാമിറ്റ്സ് ഉണ്ടാകുന്നു ഗ്യാമിറ്റ്സ് ഓൺ ഫ്യൂഷൻ ടു ഫോം സൈഗോട്ട് സൈഗോട്ട് ഇസ് ഡിപ്ലോയിഡ് സൈഗോട്ടിൽ നിന്ന് സ്പോറോഫൈറ്റ് ഉണ്ടാകുന്നു സ്പോറോഫൈറ്റ് ഡിപ്ലോയിഡ് ആണ് ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിൽ നിന്ന് സ്പോഴ്സ് ഉണ്ടാകുന്നു ഹാപ്ലോയിഡ് ആണ് ഹാപ്ലോയിഡ് സ്പോഴ്സ് വളർന്ന് ഹാപ്ലോയിഡ് ഗ്യാമിറ്റോഫൈറ്റ് ഉണ്ടാവുന്നു ഹാപ്ലോയിഡ് സ്റ്റേജുകളിലുള്ള ഗ്യാമിറ്റോഫൈറ്റ് ഗാമീറ്റ് സ്പോഴ്സ് എന്നിവ അടങ്ങുന്നതാണ് ഗ്യാമിറ്റോഫൈറ്റിക് ജനറേഷൻ ഡിപ്ലോയിഡ് സ്റ്റേജിലുള്ള സൈഗോട്ട് സൈഗോട്ട് വളർന്നുണ്ടാകുന്ന സ്പോറോഫൈറ്റ് എന്നിവ അടങ്ങുന്നതാണ് സ്പോറോഫൈറ്റിക് ജനറേഷൻ ഒരു പ്ലാന്റിൻ്റെ ജീവിതചക്രത്തിൽ സ്പോറോഫൈറ്റിക് ജനറേഷനും ഗാമറ്റോഫൈറ്റ് ജനറേഷനും ഒന്നിടവിട്ട് ആവർത്തിച്ച് വരുന്നതുകൊണ്ട് ഇത്തരം ജനറേഷൻസിന് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് എന്ന് വിളിക്കുന്നു വിവിധ പ്ലാൻ ഗ്രൂപ്പുകളിൽ വിവിധ ദൈർഘ്യങ്ങളുള്ള ഗ്യാമറ്റോഫൈറ്റിക്സ് പോറോഫൈറ്റിക് ജനറേഷൻസ് ആണുള്ളത് അതിനനുസരിച്ച് വി ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് മൂന്ന് തരം ഉണ്ട് ഇപ്പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ വിശദമാക്കാം ആപ്ലോയിഡ് പ്ലാൻ ബോഡി പ്രൊഡ്യൂസേസ് ഗ്യാമീറ്റ് ബൈ മൈറ്റോസിസ് ദിസ് റെപ്രസെൻറ്റ്സ് ദി ഗ്യാമിറ്റോഫൈറ്റ് ഹാപ്ലോയിഡ് സസ്യങ്ങൾ മൈറ്റോസിസ് വഴിയാണ് ഗ്യാമീറ്റ്സിനെ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ സസ്യങ്ങൾ ഗ്യാമിറ്റോഫൈറ്റുകളെ പ്രതിനിധാനം ചെയ്യുന്നു ഗ്യാമീറ്റ്സ് ആർ ഫ്യൂസ്ഡ് ഡ്യൂറിംഗ് ഫെർട്ടിലൈസേഷൻ ടു ഫോം ഡിപ്ലോയിഡ് സൈഗോട്ട് സൈഗോട്ട് ഓൾസോ ഡിവൈഡ്സ് ബൈ മൈറ്റോസിസ് ടു പ്രൊഡ്യൂസ് എ ഡിപ്ലോയിഡ് പ്ലാൻ ബോഡി കോൾഡ് സ്പോറോഫൈറ്റ് ഗ്യാമീറ്റുകളുടെ സംയോജന ഫലമായി രൂപം കൊള്ളുന്ന സൈഗോട്ട് മൈറ്റോസിസിലൂടെ ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് സസ്യത്തെ ഉണ്ടാക്കുന്നു മിയോസിസ് ഒക്കേഴ്സ് ഇൻ ദീസ് സ്പോറോഫൈറ്റ് പ്ലാൻ ബോഡി ടു പ്രൊഡ്യൂസ് ഹാപ്ലോയിഡ് സ്പോഴ്സ് ദീസ് ഹാപ്ലോയിഡ് സ്പോഴ്സ് ഡിവൈഡഡ് ബൈ മൈറ്റോസിസ് ടു ഫോം ഹാപ്ലോയിഡ് പ്ലാൻ ബോഡി വൺസ് അഗൈൻ ദറ്റ് ഈസ് ഗ്യാമിറ്റോഫൈറ്റ് ഈ സ്പോറോഫൈറ്റ് സസ്യത്തിൽ മിയോസിസ് നടന്ന് ഹാപ്ലോയിഡ് സ്പോഴ്സ് ഉണ്ടാവുകയും ഈ സ്പോഴ്സ് മൈറ്റോസിസിലൂടെ വിഭജിച്ച് വീണ്ടും ഹാപ്ലോയിഡ് സസ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു അതായത് ഗ്യാമറ്റോഫൈറ്റ് ഉണ്ടാവുന്നു ഡ്യൂറിംഗ് ദി ലൈഫ് സൈക്കിൾ ഓഫ് എ പ്ലാൻ ദെയർ ഈസ് അൻ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് ബിറ്റ്വീൻ ഗ്യാമേറ്റ് പ്രൊഡ്യൂസിങ് ഹാപ്ലോയിഡ് ഗ്യാമറ്റോഫൈറ്റ് ആൻഡ് ദി സ്പോർട് പ്രൊഡ്യൂസിങ് ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ലൈംഗിക പ്രത്യപാദനം നടത്തുന്ന സസ്യങ്ങളുടെ ലൈഫ് സൈക്കിളിൽ ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്യാമേറ്റ്സിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്യാമിറ്റോഫൈറ്റുകളും സ്പോഴ്സ് ഉൽപ്പാദിപ്പിക്കുന്ന സ്പോറോഫൈറ്റുകളും തമ്മിൽ തലമുറകളുടെ അനുവർത്തനം അല്ലെങ്കിൽ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് കാണാൻ കഴിയുന്നു ഈ സസ്യങ്ങളിൽ മൂന്ന് തരം ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് ഉണ്ട് എ ആർ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആൻഡ് ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ഇൻ സം ഗ്രൂപ്പ്സ് ഓഫ് പ്ലാന്റ്സ് സ്പോറോഫൈറ്റിക് ജനറേഷൻ ഈസ് റെപ്രസെൻറ്റഡ് ഒള്ളി ബൈ ദി വൺ സെൽഡ് സൈഗോട്ട് ചില സസ്യങ്ങളിൽ സ്പോറോഫൈറ്റ് ജനറേഷനെ പ്രതിനിധാനം ചെയ്യുന്നത് ഒരു കോശം മാത്രമുള്ള സൈഗോട്ടാണ് ദർ ഈസ് നോ ഫ്രീ ലിവിങ് സ്പോറോഫൈറ്റ് ഇൻ ദി സ്കേസ് ഈ വിഭാഗത്തിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന സ്പോറോഫൈറ്റ് ഇല്ല

പ്രകാശ സംശ്ലേഷ ശേഷിയുള്ളതും സ്വതന്ത്രമായി ജീവിക്കുന്നതുമായ ഗ്യാമിറ്റോഫൈറ്റുകൾ ആണ് ദിസ് കൈൻഡ് ഓഫ് ലൈഫ് സൈക്കിൾ ഈസ് ടേംഡാസ് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ഇത്തരം ജീവിതചക്രങ്ങളെ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നു ഹാപ്ലോണ്ടി ലൈഫ് സൈക്കിൾ ഉള്ള ചില ആണ് ആൽഗകളായ വോൾവോക്സ് പൈറോഗേറ ക്ലാമിഡമോണസ് എന്നിവ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ രണ്ടാമത്തെ തരം ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഇൻ ദി സെക്കൻഡ് ടൈപ്പ് ദി ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ഈസ് ദി ഡോമിനൻറ്റ് ഫോട്ടോസിന്തറ്റിക് ആൻഡ് ഇൻഡിപ്പെൻഡൻറ്റ് ഫേസ് ഓഫ് ദി പ്ലാന്റ് രണ്ടാമത്തെ വിഭാഗം സസ്യങ്ങൾ ഫോട്ടോസിന്തറ്റിക് ശേഷിയുള്ളതും സ്വതന്ത്രമായി ജീവിക്കുന്നതുമായ ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് പ്ലാന്റിന് പ്രാധാന്യം ഉള്ളവയാണ് ഇൻ ദിസ് ദി ഗ്യാമറ്റോഫൈറ്റിക് ഫേസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി സിംഗിൾ ഓർ എ ഫ്യൂ സെൽഡ് മൾട്ടിസെല്യുലാർ ഹാപ്ലോയിഡ് ഗ്യാമിറ്റൊഫൈറ്റ് ഇവയിൽ ഗ്യാമിറ്റോഫൈറ്റ് ഘട്ടത്തെ പ്രതിനിധീകരിക്കുന്നത് യൂണിസെല്യുലാറോ അല്ലെങ്കിൽ മൾട്ടിസെല്യുലാറായിട്ടുള്ള ഹാപ്ലോയിഡ് ഗ്യാമിറ്റോഫൈറ്റാണ് ദിസ് കൈൻഡ് ഓഫ് ലൈഫ് സൈക്കിൾ ഈസ് കോൾഡ് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ഇത്തരം ജീവിത ചക്രങ്ങളെ ലൈഫ് സൈക്കിളുകളെ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നു എക്സാമ്പിൾ അനാൽഗ വി ബ്രൗൺ ആൽഗ ഫ്യൂക്കസ് ഷോസ് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ഓൾ സീഡ് ബെയറിംഗ് പ്ലാന്റ്സ് ദാറ്റ് ഈസ് ജിംനോസ്പെംസ് ആൻഡ് ആൻജിയോസ്പെംസ് ഫോളോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ഉദാഹരണം ബ്രൗൺ ആൽഗയായ ഫ്യൂക്കസിൽ ഇത്തരം ജീവിതചക്രമാണ് കാണുന്നത് എല്ലാ ആൻജിയോസ്പേംസും ഫ്ലവറിംഗ് പ്ലാന്റ്സും ജിംനോസ്പേംസും ഈ രീതിയിലുള്ള ജീവിതചക്രങ്ങൾ ഉള്ളവയാണ് ഇനി മൂന്നാമത്തെ ടൈപ്പ്

ടൈപ്പ് ഓഫ് ലൈഫ് സൈക്കിൾ ഈസ് പ്രസന്റ് ഇൻ ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെർഡോഫൈറ്റ്സ് ബ്രയോഫൈറ്റുകളിലും ടെർഡോഫൈറ്റുകളിലും ആണ് ഇത്തരത്തിലുള്ള ലൈഫ് സൈക്കിൾസ് കാണുന്നത് അതായത് ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ബോത്ത് സ്പോറോഫൈറ്റിക് ആൻഡ് ഗാമിറ്റോഫൈറ്റിക് ഫേസസ് ആർ മൾട്ടിസെല്യുലാർ ഇവിടെ രണ്ട് ഘട്ടങ്ങളും മൾട്ടിസെല്യുലാർ ആണ് ഇൻ ബ്രയോഫൈറ്റ്സ് എ ഡോമിനൻ്റ് ഇൻഡിപെൻഡന്റ് ഫോർട്ടോസിന്തറ്റിക് ഓർ ഇറക്റ്റേയ്സിസ്

ഓൾ ബ്രയോഫൈറ്റ്സ് റെപ്രസെൻറ്റ് ദിസ് പാറ്റേൺ ഇവയെ ഓൾട്ടർനേറ്റ് ചെയ്യുന്ന സ്പോറോഫൈറ്റ് പ്ലാന്റ് ബോഡി കുറഞ്ഞ കാലം ജീവിക്കുന്നതും ബഹുകോശമുള്ളതും പൂർണ്ണമായോ ഭാഗികമായോ താങ്ങിനും ന്യൂട്രിയൻസിനും വേണ്ടി ഗ്യാമറ്റോഫൈറ്റിനെ ആശ്രയിക്കുന്നതുമാണ് എല്ലാ ബ്രയോഫൈറ്റുകളും ഈ രീതിയിലുള്ളവയാണ് എൻ ടെർഡോഫൈറ്റ്സ് ദി ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ ഡോമിനൻ്റ് ഇൻഡിപെൻഡൻറ്റ് ഫോട്ടോസിന്തറ്റിക് ആൻഡ് വാസ്കുലാർ പ്ലാൻ ബോഡി ടെറിഡോഫൈറ്റുകളിൽ ഇൻഡിപെൻഡൻ്റ് ആയതും ഫോട്ടോസിന്തറ്റിക് ശേഷിയുള്ളതും വാസ്കുലാർ ബണ്ടിൽസ് ഉള്ളതുമായ ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റുകളാണ് പ്രബലമായി ഡോമിനൻറ്റ് ഫെയ്സായി കാണപ്പെടുന്നത് ഇറ്റ് ഓൾട്ടർനേറ്റ്സ് വിത്ത് മൾട്ടി സെല്ലുലാർ സാപ്രോഫൈറ്റിക് ഓർ ഓട്ടോട്രോഫിക് ഇൻഡിപെൻഡൻറ്റ് ബട്ട് ഷോർട്ട് ലീവ്ഡ് ഹാപ്ലോയിഡ് ഗ്യാമിറ്റോഫൈറ്റ് ഇവയെ ഓൾട്ടർനേറ്റ് ചെയ്യുന്ന ഗ്യാമിറ്റോഫൈറ്റുകൾ കുറഞ്ഞ കാലം ജീവിക്കുന്നതും ഹാപ്ലോയിഡ് ആയിട്ടുള്ളതും സാപ്രോഫൈറ്റായ ആയോ സ്വപോഷികളായോ ഓട്ടോട്രോഫിക് ആയോ കാണപ്പെടുന്നവയും ആകുന്നു ദിസ് ടൈപ്പ് ഓഫ് ലൈഫ് സൈക്കിൾ ഈസ് കോൾഡ് ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ഓൾ ടെർഡോഫൈറ്റ്സ് എക്സിബിറ്റ് ദിസ് പാറ്റേൺ ഇത്തരത്തിലുള്ള ജീവിതചക്രമാണ് ഹാപ്ലോ ഡിപ്ലോണ്ടിക് എല്ലാ ടെർഡോഫൈറ്റുകളും ഈ രീതിയിലുള്ളവയാണ് സം എക്സെപ്ഷണൽ കേസസ് ആർ ദർ സമ ഓഫ് ദി ആൽഗെ ലൈക്ക് എക്ടോകാർപസ് പോളിസൈഫോണിയ ആൻഡ് കെൽപ്സ് ആർ ഹാപ്ലോ ഡിപ്ലോണ്ടിക് ബട്ട് ഫ്യൂക്കസ് എ ബ്രൗൺ ആൽഗ ഈസ് ഡിപ്ലോണ്ടിക് എന്നിരുന്നാലും ചില എക്സെപ്ഷണൽ കേസുകളുണ്ട് മറ്റുള്ള ബഹുഭൂരിപക്ഷ ആൽഗകളും ഹാപ്ലോണ്ടിക് ആയിരിക്കുമ്പോൾ എക്റ്റോ കാർപ്പസ് പോളിസൈഫോണിയ കെൽപ്പുകൾ എന്നിവ ഹാപ്ലോ ഡിപ്ലോണ്ടിക്കും ഫ്യൂക്കസ് എന്ന ബ്രൗൺ ആൽഗ ഡിപ്ലോണ്ടിക്കും ആയിരിക്കും ഇനി ഈ ഭാവവുമായി ബന്ധപ്പെട്ട് മുൻവർഷങ്ങളിൽ ചോദിച്ച ചില ചോദ്യങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ബുക്കിലേക്ക് എഴുതിയെടുക്കുക ആൻസർ ചെയ്യുക വിവിധതരം ലൈഫ് സൈക്കിൾസ് മനസ്സിലായി കാണുമല്ലോ Thank you very much. Subscribe Raju Science World for more videos.